സുതാര്യ വസ്തുക്കൾ ധവളപ്രകാശത്തിലെ ഏതേത് വർണ്ണങ്ങളെയാണ് കടത്തിവിടുക, ഏതേത് വർണ്ണങ്ങളെയാണ് ഫിൽട്ടർ ചെയ്യുക, ഇത് കണ്ടെത്താനുള്ള ഒരു പരീക്ഷണമാണ് അവതരിപ്പിക്കുന്നത്. ഇതിനാവശ്യമായ സാമഗ്രികൾ പ്രകാശത്തെ കടത്തിവിടുന്ന ഗ്ലാസ് പേപ്പർ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഫിൽറ്ററുകൾ, ഇത് പച്ച ഫിൽറ്റർ, ഇത് ചുവപ്പ് ഫിൽറ്റർ, ഇത് നീല ഫിൽറ്റർ. പ്ലാസ്റ്റിക് ജാറിൻ്റെ ഉള്ളിൽ വെള്ള നിറത്തിലുള്ള ഒരു LED പ്രകാശിപ്പിച്ചിരിക്കുന്നു. 9 വോൾട്ടുള്ള ഒരു ബാറ്ററി ഉപയോഗിച്ചാണ് ഈ ബൾബിനെ പ്രകാശിപ്പിക്കുന്നത്. ഈ ജാറിൻ്റെ മുകളിൽ ഇവിടെയായി ഒരു സ്ലിറ്റുണ്ട്. ഈ ഫിൽറ്ററുകളെ ഓരോന്നായി ഉള്ളിലേക്ക് കടത്തി വെക്കാൻ വേണ്ടിയാണ് ഈ സ്ലിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പ്രകാശിക്കുന്നത് വെളുത്ത ബൾബാണ്. അത് താഴേക്ക് കടത്തിവിടുന്നത് വെളുത്ത പ്രകാശത്തെയാണ്. വെളുത്ത പ്രകാശം എന്ന് പറയുന്നത് നീല, പച്ച, ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നതാണ്. നമുക്ക് ഈ പ്രകാശപാതയിൽ സുതാര്യ വസ്തുവായ ഗ്ലാസ് പേപ്പർ കൊണ്ടുണ്ടാക്കിയ നീല നിറത്തിലുള്ള ഈ ഫിൽറ്റർ കടത്തി വെച്ച് നോക്കാം. ഈ ജാറിനുള്ളിൽ ഇപ്പോൾ കാണുന്ന നിറം നീലയാണ്. എന്താണ് അതിനർത്ഥം? സുതാര്യമായ നീല വസ്തു നീലപ്രകാശത്തെ മാത്രം കടത്തിവിട്ടു. വെളുത്ത ബൾബിൽ നിന്ന് വരുന്ന ചുവപ്പ്, പച്ച വർണ്ണങ്ങളെ അത് ആഗിരണം ചെയ്തു എന്നാണ്. ഇനി നമുക്ക് ഈ ചുവപ്പ് ഫിൽറ്റർ ഉപയോഗിച്ച് നോക്കാം. ഇപ്പോൾ ഈ ജാറിലൂടെ താഴേക്ക് വന്ന് താഴെയുള്ള ഈ പ്രതലത്തിൽ വീഴുന്ന പ്രകാശം ചുവപ്പാണ്. എന്താണ് അതിനർത്ഥം? ഈ ചുവപ്പ് നിറത്തിലുള്ള സുതാര്യ വസ്തു ധവളപ്രകാശത്തിലെ നീല, പച്ച, ചുവപ്പ് എന്നീ വർണ്ണങ്ങളിൽ ചുവപ്പിനെ മാത്രം കടന്നു പോകാൻ അനുവദിച്ചു, ബാക്കി 2 വർണ്ണങ്ങളെയും ആഗിരണം ചെയ്തു എന്നാണ്. ഇത് പച്ച നിറത്തിലുള്ള ഫിൽറ്ററാണ്. ഇത് പച്ച പ്രകാശത്തെ മാത്രം കടന്നു പോകാൻ അനുവദിക്കുന്നു, മറ്റു പ്രകാശങ്ങളെ ആഗിരണം ചെയ്യുന്നു. ഇതിൽ നിന്നും ഒരു സുതാര്യ വസ്തു അതിൻ്റെ നിറത്തിലുള്ള പ്രകാശത്തെ മാത്രം കടത്തിവിടുകയും മറ്റു വർണ്ണങ്ങളെ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം.